ലോക കായിക മാമാങ്കമായ പാരീസ് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ദീപശിഖാ റാലിയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. പരിപാടികൾ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ എസ് ലേഖ ഉദ്ഘാടനം ചെയ്തു. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും പരിപാടിയുടെ ഭാഗമായി. ലോക ജനത മുഴുവൻ ഒരു മനസ്സോടെ കാണാൻ കാത്തിരിക്കുന്ന ലോക കായിക മാമാങ്കത്തിന് പാരീസിൽ തിരി തെളിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഒളിമ്പിക്സിനെ വരവേൽക്കാനും അതിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ മുക്കത്ത് ഒളിമ്പിക്സ് ദീപശിഖ റാലിയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചത്. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് വിദ്യാലയത്തിലെ കായിക താരങ്ങളുടെ നേതൃത്വത്തിലുള്ള ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് ദീപശിഖേന്ത്യ കായിക താരങ്ങളും സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും വിവിധ ക്ലബ്ബുകളും പങ്കാളികളായ റാലി മുക്കം ടൗൺ ചുറ്റി മിനി പാർക്കിൽ സമാപിച്ചു. അവിടെ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ വോളി ടീം ക്യാപ്റ്റൻ എസ് ലേഖ ഒളിമ്പിക്സ് ദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ വത്സൻ മണത്തിൽ അധ്യക്ഷനായിരുന്നു. എസ് ലേഖ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ഒളിമ്പിക്സ് താരമാവാനുള്ള പ്രയത്നം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ തുടങ്ങണമെന്ന് ലേഖ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂളിലെ സ്പോർട്സ് കോർഡിനേറ്ററും അന്താരാഷ്ട്ര റഫറിയുമായ ടി വി അരുണാചലം, സ്കൂൾ പ്രിൻസിപ്പൽ സി പി ജംഷീന, റോട്ടറി ക്ലബ് മുക്കം പ്രസിഡന്റ് അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ സതീഷ് കുമാർ, അരുണകുമാരി, ഹെഡ്മാസ്റ്റർ മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ കെ വി വിജയൻ, അധ്യാപകരായ സുദിന ഗവാസ്, ഷഫ്ന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് വ്യത്യസ്തമായ വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചു വരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.